നമസ്കാരം, വിജയ കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പക്കാവടയാണ്. ആദ്യമായിട്ട് 1 ലിറ്റർ വെള്ളം ചൂടാക്കി എടുക്കാൻ പോവാണ്. ഒരു പരന്ന പാത്രത്തിൽ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടണം, 1 ടേബിൾ സ്പൂൺ കായം. ഞാനിപ്പോൾ ഉപ്പ് 1 സ്പൂൺ ഇടുകയാണ്. നിങ്ങളുടെ ആവശ്യമനുസരണം എന്താണെന്ന് വെച്ചാൽ ഇടണം. കുരുമുളക് പൊടി 1 സ്പൂൺ ഇടുക. എല്ലാം കൂടെ ആ 1 തവി കൊണ്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ചൂടുവെള്ളം എടുത്ത് അതിനകത്ത് ഒഴിക്കാം. ഒരുപാട് തിളയ്ക്കരുത്, തിളയ്ക്കാതെ തിളച്ചു കഴിഞ്ഞാലേ അങ്ങ് ഒത്തിരി അങ്ങ് ഇതായി പോകും. അതുകൊണ്ട് തിളയ്ക്കണ്ട, ഒരുമാതിരി ചൂടിൽ അതൊഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതിൽ പിഴിയത്തക്ക രീതിയിൽ ഉള്ള ഇതാക്കി എടുക്കണം. നല്ലോണം ഇളക്കിയിട്ട് ആറുമ്പോഴത്തേക്ക് അത് നമുക്ക് നല്ലോണം കൈകൊണ്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വേണം ആറിയൊന്ന് നോക്കി, രണ്ടാമത് കൈകൊണ്ട് നല്ല ഭംഗിയായിട്ട് കുഴച്ച് കുഴച്ചെടുക്കുന്നത് നമ്മുടെ പരുവെന്ന് പറയുന്നത്. നമുക്ക് ആ ഇതെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് ഇതിനകത്തിട്ട് പിഴിയുമ്പോൾ പിഴിയാനായിട്ട് കിട്ടണം, എന്നെങ്കിലേ അത് പിഴിയണം. സേവനാരിയിലിട്ട് പിഴിയാൻ പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ അത് എളുപ്പമാവും. ഉരുളി ചൂടാക്കാൻ വെച്ചു. ഉരുളി ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ ശേഷം 2-3 സ്പൂൺ നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് സേവനാരിയാണ്. സേവനാരിയുടെ ചില്ല് പക്കാവടയുടെ ചില്ല് ഇതാണ്. ഇതേ ഇത് ഇട്ട് വേണം നമുക്ക് പക്കാവട ഉണ്ടാക്കാൻ. പക്കാവടയുടെ ചില്ല് എല്ലാവരും കണ്ടല്ലോ. വേണ്ടേ ഇനിയും ആ സേവനാരിയിലോട്ട് നമുക്ക് മാവ് എടുത്ത് ഇടാം. കുറേശ്ശെയായിട്ട് അതിനകത്ത് നിറച്ചിടണം. മാവിട്ട് നല്ലോണം അടയ്ക്കണം. എന്നിട്ട് എണ്ണയ്ക്കകത്തോട്ട് പിഴിയാണ്. നല്ലോണം അടയ്ക്കണം. എന്നിട്ട് കുറേശ്ശെയായിട്ട് എണ്ണയിലോട്ട് പിഴിയണം. വെളിച്ചെണ്ണയുടെ കൂടെ അല്പം നല്ലെണ്ണ ഒഴിച്ചിട്ടുള്ളതാണ് ഇത് പതഞ്ഞു പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒത്തിരി പറ്റി പോകത്തില്ല എന്നുള്ളതാണ് പഴമക്കാർ പറയുന്നത്. ഇക്കൊക്കെ ഇളക്കി ഇളക്കി കൊടുക്കണം. പക്കാവടയുടെ മൂപ്പറിയാൻ നമുക്കതൊന്ന് കോരി നോക്കിയാൽ മതി. കോരി നോക്കുമ്പോൾ അത് കിലുക്ക പോലെ തോന്നും. അത് കഴിഞ്ഞിട്ടത് ഒരുപാട് മൂത്ത് പോകേണ്ട, ഒരുപാട് സമയവും വേണ്ട പക്കാവടയ്ക്ക്. കുറച്ച് സമയം മതി, എളുപ്പം മൂത്ത് കിട്ടും, കുറച്ച് നിറവും വരും. മൂത്തും ഇനി അതെല്ലാം കോരി എടുക്കാൻ നോക്കും. അരിയാടെ ആണെങ്കിലും മുളക് പൊടി ഇട്ടിട്ടുള്ളത് നല്ല കളറുണ്ട്. അത് കോരി എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് കരിയേപ്പിലൂടെ വറുത്ത്
അതിനകത്ത് ഇടാമെങ്കിൽ നല്ലതാണ്. അടുത്തതൂടെ ഇടുകയാണ്, രണ്ടാമത്തേതാണിത്. ഒന്നുകൂടെ എടുക്കുക, അത്ര മാവില്ല, അത് മുഴുവൻ ഉണ്ടാക്കി എടുക്കട്ടെ. പക്കാവടയെല്ലാം റെഡിയായി. ഇത് പ്രത്യേകം ഉണ്ടായിരുന്നത് സ്പെഷ്യൽ പക്കാവട എന്ന് പറയാം. അരിമാവ് മാത്രമേ ഇതിന് ചേർക്കത്തുള്ളൂ. കടലമാവ്, ഓതമ്പാവ്, ഓറഞ്ചാരി, ഓറിമാവ് കൊണ്ട് കടലമാവ് കൊണ്ടൊക്കെ ഉണ്ടാക്കാം, പക്ഷേ ഇത് അരിമാവ് കൊണ്ട് മാത്രമാണ്. നെല്ല് കുത്തുന്ന ഉണക്കലിനെയും പച്ചരിയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പക്കാവടയാണ്. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം.